ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളിസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല രുചിയുള്ള കോളിഫ്ലവർ മഞ്ചൂരിയൻ ആണ്. ഫ്രൈഡ് റൈസ്, റൊട്ടി, നാൻ, ചപ്പാത്തി എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിളക്കുക. അതിനുശേഷം 300-400 ഗ്രാം കോളിഫ്ലവർ ഇടുക. മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. വെള്ളം വാർത്ത് മാറ്റിവെക്കുക. ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇട്ട് ഇളക്കി കോട്ടിംഗ് നന്നായി അതിലേക്ക് പിടിപ്പിക്കണം. കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും നമ്മളതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത കോളിഫ്ലവർ ഇട്ട് ഡീപ് ഫ്രൈ ചെയ്യുക. 4-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നീടുള്ള ഉപയോഗത്തിന് മാറ്റിവെക്കുക. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ നേരത്തെ എടുത്ത അതേ എണ്ണ നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു സവോള അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കാപ്സിക്കം അരിഞ്ഞത് ചേർക്കുക. നന്നായി ഇളക്കി 3-4 മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റുക. നമ്മൾ ഇനി സോസുകൾ ചേർക്കാൻ പോവുകയാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കുക, 3 ടേബിൾ സ്പൂൺ തക്കാളി സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വഴറ്റുക. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ കോളിഫ്ലവർ മഞ്ചൂരിയൻ റെഡി. അവസാനം ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് മീതെ വിതറുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.